ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആമസോൺ പ്രൈമിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ചധികം ചർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, എന്നാൽ വരുന്നതിന് മുമ്പ് ഇത് ഗംഭീരമായിട്ടുള്ള നെക്സ്റ്റ് ഒരു ഗെയിം ഓഫ് ത്രോൺസ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സീരീസ്. ഇപ്പൊ തന്നെ ആൾറെഡി നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായി കാണും. ശരി, അത് ഗെയിം ഓഫ് ത്രോൺസിന് പോലെ ആയോ, അല്ലെങ്കിൽ അതിനെയും കടത്തി വിട്ടുന്ന ഒരു ലെവലിലേക്ക് വന്നോ, അല്ലെങ്കിൽ അതിനും പിന്നിലാണോ നിന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ദ വീൽ ഓഫ് ടൈം ആമസോൺ പ്രൈമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീരീസ് ആണ്. അതിന്റെ സീസൺ വണ്ണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ സീസൺ വണ്ണിനെ പറ്റിയിട്ട് ടോട്ടലായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ഒരു ബിഗ് ബജറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് വീൽ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു നോവലിനെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സീരീസ് ആണ്. ശരി, അതിന്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. അതിനുമുമ്പ് പറയാനുള്ളൊരു കാര്യം, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എന്താണ് വീൽ ഓഫ് ടൈം എന്ന് പറയുന്ന ഈ ഒരു സീരീസിന്റെ പ്ലോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ദുഷ്ടശക്തി സ്വന്നാണ് നമുക്കതിനെ പറയാം. ഒരു ദുഷ്ടശക്തി, അതിനെ നമുക്ക് ഡാർക്ക് എന്നാണ് നമ്മൾ ജസ്റ്റ് സൂചിപ്പിക്കാം. സോ ആ ഡാർക്ക് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. സോ ആ ഡാർക്ക് വൺ, ഓക്കെ, ആ ഒരു ശക്തി, അതിന്റെ കീഴിൽ അടിമയായിട്ടുള്ള ഒരു കൂട്ടം വികൃതരായിട്ടുള്ള നികൃഷ്ട ജീവികൾ ഇവരെ പറഞ്ഞുവിടുകയാണ്. കാരണം ലോകത്തിന് അവർ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ആ ഒരു ടേക്ക് ഓവറിങ്ങിന് വേണ്ടിയിട്ട് അവർക്കൊരു ഡ്രാഗൺ ആയിട്ട് ജനിച്ചിട്ടുള്ള ഒരു റീഇൻകാർണേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം, ഇല്ലെങ്കിൽ ഒരു പവറുള്ളൊരു ഒരു വ്യക്തി എന്ന് തന്നെ സൂചിപ്പിക്കാം. ഈ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ഉള്ള വേറെ കുറച്ചധികം ആൾക്കാരുണ്ട്. ഇവരെ കൊല്ലണം, ഇവരുള്ള നാട്ടിലേക്ക് വരാണ്. സോ ആ ഒരു നാട്ടിലേക്ക് ഒരു ലേഡി വരാണ്. ആ ലേഡി വരുന്നതിന്റെ കൂടെ തന്നെ ആ ലേഡിയുടെ കീഴിൽ അടിമയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യ ഒരു വ്യക്തിയുണ്ട്. അയാളും വരെയാണ് വരുന്നത് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരെ രക്ഷിച്ച് ഇവരെയൊക്കെ കൊണ്ടുവന്ന് വൈറ്റ് ടവറിൽ കൊണ്ടുവന്ന് ആക്കുക. വൈറ്റ് ടവറിൽ കൊണ്ടുവന്ന് ആക്കുന്നത് മാത്രമല്ല, ഭൂമിയിൽ അവരുടെ ഫാമിലി, അവർക്ക് വേണ്ടപ്പെട്ടവർ, ഈ കാണുന്ന ആൾക്കാരെല്ലാവരെയും ഒരു ഒരു വലിയൊരു മരണത്തിൽ നിന്നും, വലിയൊരു ആപത്തിൽ നിന്നും, ഇപ്പറുന്ന ഡാർക്ക് വണ്ണിന്റെ കീഴിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു യാത്ര തിരിക്കുന്നത്. ഇവരെയും കൂട്ടിക്കൊണ്ട് ആ ഒരു സ്ത്രീയും ആ ഒരു സ്ത്രീയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ പോവാണ്. ഐസഡായി എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. സോ അവരെങ്ങനെ പോവാണ്? സോ അവർ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക? ഫൈനലി ആ ഒരു ഡാർക്ക് വണ്ണിന് ഇവരെല്ലാവരെയും കീഴ്പ്പെടുത്താൻ കഴിയുമോ ഇല്ലേ? ഇവരുടെ ട്രാവലിംഗ് വരുന്ന വഴിയിൽ വെച്ച് ഇവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഈ വരുന്ന പയ്യന്മാർ കുറച്ചധികം ആൾക്കാരുണ്ട്, ഒരു 2 girls ആൻഡ് അതുപോലെ തന്നെ ഒരു 4 boys. അപ്പൊ ഇതിനിടയിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കം, സംസാരം, പ്രണയം, ടോക്സ്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറഞ്ഞിരുന്നതാണ് ദ വീൽ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു മൂവിയുടെ സീരീസിന്റെ ഒരു ഒരു സ്പോയിലർ അലേർട്ട് ഇല്ലാത്ത ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. ഇതിന്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ, പോസിറ്റീവ് നമ്പർ 1 ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റിയാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രമാത്രം ഗംഭീരമായിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റിയുള്ള ഒന്നും തന്നെ ഇതിനുള്ളിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി പറയാം. ബട്ട് വരുന്ന കാര്യങ്ങളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് VFX ഉം SFX ഒക്കെ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് നമ്പർ 2 ഇതിന്റെ സൗണ്ട് ഡിസൈൻസ് ആണ്. അതിഗംഭീരമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, പ്രേക്ഷകർക്ക് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റ്, അതെന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അതുമായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സൗണ്ട് ഡിസൈൻസ് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഒരു ബേസിക് ട്യൂൺസ് ഉണ്ട്, ഒരു തീമുണ്ട്, തീം മ്യൂസിക്. അത് അതിഗംഭീരമായിട്ട് തന്നെ അവർക്ക് ഒരു ഹൈപ്പ് നിറയ്ക്കാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകർക്ക്. മറ്റൊരു കാര്യം, കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്. നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗേൾ ക്യാരക്ടർ ഇതിനുള്ളിൽ വരുന്നുണ്ട്. പുള്ളിക്കാരി നമ്മുടെ ആരപടം ഗോൺ ഗേൾ, യെസ്, നമ്മുടെ ഗോൺ ഗേൾ മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബെൻ അഫ്ലെക്കിന്റെ മൂവിയിൽ. ആ ഒരു ക്യാരക്ടറാണ് ഇതിനുള്ളിൽ വരുന്നത്. പുള്ളിക്കാരുടെ ക്യാരക്ടർ ഈ ഒരു മൂവിക്ക് ഒത്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് ചെറിയൊരു ഡൗട്ടാണ്. കാരണം കുറച്ചധികം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ആ ഒരു ഗേളിനെ കാണിച്ചിട്ടുള്ളത്. എനിക്ക് അത്രമാത്രം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അവിടെ ചൂസ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു നോവൽ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. ബട്ട് എങ്കിലും ക്യാരക്ടേഴ്സിൽ വേണ്ട രീതിയിൽ നന്നായിട്ട്, ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഇതിനുള്ളിൽ വെക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് ഇത് ട്രാവൽ ചെയ്ത് പോകുന്നത്. വലിയൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് ഒന്നും നമുക്ക് ഇതിനുള്ളിൽ കാണിക്കുന്നില്ല. എന്നാൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളില്ലാതെ നിങ്ങൾ കാണണമെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ അത്രമാത്രം നിങ്ങൾ അഡിക്റ്റ് ചെയ്യിപ്പിക്കില്ലെങ്കിലും മേ ബി നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് മറ്റൊരു ഗെയിം ഓഫ് ത്രോൺസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതിന്റെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലീവിയാ. ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് ഈ ഫസ്റ്റ് സീസണ് ഒരു 7 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ടാറ്റ, ടേക്ക് കെയർ.